Hello, hi, welcome back to my channel. I am going to use a necklace. ആദ്യം തന്നെ നമുക്ക് ഈ ഹെഡ് പിന്നിൻ്റെ അത്തേക്ക് മുത്തുകൾ കോർത്തെടുക്കാം. അതിനുശേഷം ലെങ്ത് അനുസരിച്ച് ഹെഡ് പിന്നിൻ്റെ അറ്റം ഒന്ന് കട്ടാക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കാം. ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ളത് ആ ലെങ്തിനനുസരിച്ചിട്ട് നൈലോൺ ഒന്ന് കട്ടാക്കി എടുക്കാം. ആ നൈലോണിൻ്റെ അറ്റത്തേക്ക് നീഡിലൊന്ന് കോർത്തു കൊടുക്കാം. എന്നിട്ട് വേണം ഇതിലേക്ക് മുത്തുകൾ ഓരോന്നായിട്ട് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട്. നീഡിൽ കോർത്തതിന് ശേഷം ഇതിലേക്ക് ഹുക്കാണ് കോർത്തു കൊടുക്കുന്നത്. അത് ഈ നൈലോൺ ത്രെഡിൻ്റെ എൻഡിലേക്ക് കൊണ്ടുവരിക. അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് ടൈറ്റാക്കിയിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. നൈലോൺ ത്രെഡ് ആയതുകൊണ്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കിയിട്ട് കെട്ടിക്കൊടുക്കണം. മേലെ പെട്ടെന്ന് തന്നെ അഴിഞ്ഞു പോവും. അതുപോലെ ഇതിവിടെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നീഡിലേക്ക് മുത്തുകൾ കോർത്തു കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ നീഡിലേക്ക് കോർത്തു കൊടുക്കുന്നത് അവിടെ കിടക്കുന്ന യെല്ലോ കളർ മുത്താണ് കോർക്കുന്നത്. അതൊരു ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. അതാണ് ഇതിലേക്ക് കോർത്തു കൊടുക്കുന്നത്. അതപ്പോൾ ഒരു 20 മുത്തുകളാണ് ഇതിലേക്ക് കോർത്തു കൊടുക്കുന്നത്. ഇനി നമുക്ക് കോർത്തു കൊടുക്കുന്നത് ഈ ഒരു ബ്ലൂ കളർ ബീഡ്സ് ആണ്. അത് കോർക്കാം. അഞ്ച് ബീഡ്സ് കോർത്തു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കോർത്തു കൊടുക്കുന്നത് ഈ യെല്ലോ കളർ ബീഡ്സ് ആണ് കോർക്കുന്നത്. അതിനുശേഷം ഈ ഗോൾഡൻ കളർ ലോങ് ആയിട്ടുള്ളൊരു മുത്തുണ്ട്. അതും കൂടി ഇതിലേക്ക് കോർത്തു കൊടുക്കുക. അത് കോർത്തതിന് ശേഷം വീണ്ടും യെല്ലോ കളർ ബീഡ്സ് ആണ് കോർത്തു കൊടുക്കുന്നത്. ഇതുപോലെ കോർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് മൂന്ന് ചെറിയ മുത്തുകളാണ് കോർത്തു കൊടുക്കുന്നത് യെല്ലോ കളർ. അത് കോർത്തതിന് ശേഷം വീണ്ടും ആ മുത്തിൻ്റെ ഉള്ളിലേക്കൂടി തന്നെയാണ് നീഡിലിട്ട് കൊടുക്കുന്നത്. ലാസ്റ്റിലുള്ള ഒരു മുത്തിൻ്റെ ഉള്ളിലേക്കൂടി നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെയാണ് ഉണ്ടാവുക. നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഇതേപോലെയാണ് ഉണ്ടാവുക, ഒരു ഫ്ലവറിൻ്റെ പോലെ. ഇനി അടുത്തതായിട്ട് ഈ ഒരു ബീഡ്സാണ് ഇതിലേക്ക് കോർത്തു കൊടുക്കുന്നത്. എന്തോ ഒരു മൂന്നെണ്ണമാണ് കോർക്കുന്നത്. വീണ്ടും ഇനി ഇതിലേക്ക് കോർത്തു കൊടുക്കുന്നത് ചെറിയ യെല്ലോ കളർ മുത്താണ് കോർക്കുന്നത്. അത് നാല് മുത്തുകളാണ് കോർത്തു കൊടുക്കുന്നത്. നേരത്തെ കോർത്തതുപോലെ തന്നെ നാലാമത്തെ മുത്തിൻ്റെ ഉള്ളിലേക്കൂടിയാണ് നീഡിൽ വീണ്ടും ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ഇതിലേക്ക് മൂന്ന് നീല കളർ മുത്തുകളാണ് കോർത്തു കൊടുക്കുന്നത്. ഇതേപോലെ കോർത്തെടുക്കാം. ഇനി ഇതിലേക്ക് കോർത്തു കൊടുക്കുന്നത് ഗോൾഡൻ കളർ മുത്താണ് കോർക്കുന്നത്. അതിനുശേഷം ഹെഡ് പിന്നിൻ്റെ അകത്തേക്ക് കോർത്തു വെച്ചിട്ടുള്ള മൂന്ന് മുത്തുകളാണ് ഇതിൻ്റെ അകത്തേക്ക് അതുകൂടി കോർത്തു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നാല് ഗോൾഡൻ കളർ ക്രിസ്റ്റൽ ബീഡ്സ് കോർത്തു കൊടുക്കാം. കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു മുത്തിൻ്റെ ഉള്ളിലേക്കൂടി തന്നെ വീണ്ടും നീഡിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മുത്താണ് ഇതിലേക്ക് കോർത്തു കൊടുക്കുന്നത്. നീല മുത്തുകൾ കോർത്തെടുത്തതിന് ശേഷം ഹെഡ് പിന്നിൻ്റെ അകത്ത് കോർത്തു വെച്ചിട്ടുള്ള മുത്തുകളാണ് ഇതിലേക്ക് കോർത്തു കൊടുക്കുന്നത്. അതും ഒന്ന് കോർത്തെടുക്കാം. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഇതിലേക്ക് കോർത്തെടുക്കേണ്ടത്. വീണ്ടും നാല് യെല്ലോ കളർ ക്രിസ്റ്റലാണ് കോർത്തു കൊടുക്കുന്നത്. അതിനുശേഷം
ഈ ഒരു ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ കൂടി തന്നെ നീഡിൽ ഇട്ട് കൊടുക്കാം. കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോർത്ത് കൊടുക്കുന്നത് 20 ക്രിസ്റ്റൽ ബീഡ്സ് ആണ്, യെല്ലോ കളറ്. അതൊന്ന് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 20 ക്രിസ്റ്റൽ കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജെം റിംഗ് ആണ് കോർത്ത് കൊടുക്കുന്നത്. ഇത് ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് ജെം റിംഗ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന നൈലോണിൽ നിന്ന് കട്ടാക്കി കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫ്രെയിമിലൊന്ന് കാണിച്ചു കൊടുക്കാം. ഇപ്പോഴത്തെ ഇതിവിടെ ഫിനിഷായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നെക്ലേസാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ, താങ്ക് യു.